ഇനി നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചട്ടിയിൽ ബീഫ് പറ്റിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണി ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചതച്ച് എടുക്കണം. പൊടികൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചതച്ച മുളക് പൊടി ആൻഡ് ഗരം മസാല, ഉപ്പും. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് പൊടികളും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം കൂടി. ബീഫും ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചതും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, ഒരു അര ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ ബീഫ് എങ്ങനെയായി നോക്കാം, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെള്ളവും വേണ്ട, കുറച്ചും കൂടെ നന്നായിട്ട് പറ്റട്ടെ. നമ്മുടെ ബീഫ് ഓൾറെഡി പറ്റി, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു രണ്ട് ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട്, കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കാം. ഞാനിതുപോലെ അടച്ച് വെച്ചൊരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിട്ട് വേവിച്ചെടുത്തു. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് ഇടയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഓക്കെ, ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ചട്ടിയിൽ പറ്റിച്ചത് ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.